ഹായ് ഫ്രണ്ട്സ്, ടെക് മൈ മൽ ഫാമിലിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത്, ഇപ്പോൾ ഓസ്ട്രേലിയയിൽ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ പാർട്ട്ണർക്ക് അതായത് സ്പൗസിനൊക്കെ ഏതൊക്കെ ടൈപ്പിലുള്ള ജോലികളാണ് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പം ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇപ്പം അവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാമിലിയായിട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ജോലി കിട്ടുക എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് എങ്ങനെ വർക്ക് ചെയ്യുക എന്നുള്ളതിൽ നിന്ന് തുടങ്ങാം. ഇപ്പം മോസ്റ്റ്ലി ഇവിടെ വന്ന എല്ലാവരും നോക്കുന്ന ഒരു ജോലി എന്ന് പറഞ്ഞത് ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. കാരണം അതിന് അത്യാവശ്യം നല്ല പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എല്ലാവരും മോസ്റ്റ്ലി എല്ലാവരും വർക്ക് ചെയ്ത് യു കെ, അയർലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം വർക്ക് ചെയ്തിട്ടുണ്ടാവുക ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാലും ഇപ്പോൾ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം മിക്കവരും പറയുന്നത് ഒരു 3 മന്ത് കോഴ്സ് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ ഇൻ ചില കേസുകളിൽ അത് നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ട് വരില്ല, നിങ്ങൾക്ക് അല്ലാണ്ട് തന്നെ ജോലി കിട്ടുന്നതാണ്. ഇപ്പം നിങ്ങൾ ഒരു ഏജ്ഡ് കെയർ ഹോമുകളിലൊക്കെ പോവുകയാണെങ്കിൽ ഇപ്പം നിങ്ങളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നേഴ്സിംഗ് ഒക്കെയാണ്, നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങളുടെ റെഫറൻസ് ഒക്കെ പക്കയാണെങ്കിൽ അവർ ചിലപ്പം നിങ്ങളെ കോഴ്സ് ചെയ്യാണ്ട് തന്നെ നിങ്ങളെ ജോലി തരുന്നതാണ്. ചിലപ്പം പിന്നീട് അവർ കോഴ്സ് ചെയ്യാൻ വേണ്ടി നിങ്ങളോട് പറയും. എന്നിരുന്നാലും നിങ്ങൾക്ക് കുറച്ച് നാൾ അവിടെ ഈ കോഴ്സ് ചെയ്യാണ്ട് തന്നെ വർക്ക് ചെയ്യാവുന്നതാണ്. ചില കേസുകളിൽ ചിലർ പറയും 3 മന്ത്സ് കഴിയുമ്പോൾ നിങ്ങളത് ചെയ്യണം, അല്ലെങ്കിൽ 3 മന്ത്സിനുള്ളിൽ തന്നെ നിങ്ങളത് ചെയ്യേണ്ട ആണ് എന്നൊക്കെ പറയും. അപ്പം നിങ്ങൾക്ക് ആ ഒരു ടൈം കിട്ടും. കാരണം ഇതിന് ഈ കോഴ്സിന് വേണ്ടിയുള്ള ഒരു പൈസ ആക്കാൻ വേണ്ടിയുള്ള ഒരു ടൈം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ നിങ്ങളൊരു ഏജൻസി ത്രൂ ആണ് ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് മോസ്റ്റ്ലി ആ കോഴ്സ് ചെയ്യേണ്ടതായിട്ട് വരത്തില്ല. കാരണം എനിക്കറിയാവുന്ന ഒത്തിരി ആൾക്കാർ കോഴ്സ് ചെയ്യാണ്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അത് ഓരോന്നും ആ ഒരു ഏജൻസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടൊക്കെയാണ്. ഇപ്പം ചിലർ വേണമെന്ന് പറയും, ചിലർ വേണ്ടെന്ന് പറയും. പക്ഷേ എന്നാൽ നിങ്ങൾക്ക് ട്രൈ ആവുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് ഇപ്പം യു കെ, അയർലാൻഡ് എന്നുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെയുള്ള ഒരു കെയർ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരത് ഓക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങളോട് കോഴ്സ് ചെയ്യേണ്ടെന്ന് അവർ പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് ഒത്തിരി യൂസ്ഫുള്ളാകും. അപ്പോൾ നിങ്ങൾ അവിടെയൊക്കെ അങ്ങനെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം അങ്ങനത്തെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ജോലി കിട്ടിയില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഒത്തിരി ജോലിയുടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു ഡ്രൈവിംഗ് ലൈസൻസ്, യു കെ അയർലാൻഡിൽ നിന്നുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങൾക്കൊരു ഊബർ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഫുഡ് ഡെലിവറി ആയിട്ട് തന്നെ വേണമെങ്കിൽ വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പാസഞ്ചറിൻ്റെ അല്ലെങ്കിൽ ഒരു ടാക്സി സർവീസിൽ നിങ്ങൾക്ക് ഊബറിൻ്റെ ടാക്സി സർവീസിൽ വർക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കൊരു 2015 or 2016 മേലെയുള്ള വണ്ടികളാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് അതൊരു പാസഞ്ചർ കാറായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതായത് ടാക്സി സർവീസായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ബട്ട് നിങ്ങൾക്കൊരു 2010 താഴത്തുള്ള കാറുകളാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്കത് ഫുഡ് ഡെലിവറിക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതിന് പ്രത്യേകിച്ച് വേറെ റെസ്ട്രിക്ഷനോ കാര്യങ്ങളൊക്കെ ഒന്നും തന്നെ ഇല്ല. പക്ഷേ നിങ്ങൾക്ക് ഇതിൽ തന്നെ ഇതിൽ കൂടെ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് തന്നെ ഏൺ ചെയ്യാവുന്നതാണ്. ഇപ്പം ഇവിടെ തന്നെ നല്ല ജോലികളിലൊക്കെ ഇരിക്കുന്ന മിക്കവരും അവരൊരു പാർട്ട് ടൈമിൽ ഇങ്ങനത്തെ ജോലികളാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ പരിചയപ്പെട്ട മിക്കവരും പറയുന്നുണ്ടായിരുന്നു അവർ ഊബർ ഡ്രൈവറായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. എന്നിട്ട് അവരവരുടെ ഒരു ആ ആപ്പിലുള്ള അവരുടെ ഒരു ഏണിങ്സ് അവരെന്നെ കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അവർ നല്ലൊരു എമൗണ്ട് തന്നെ ഏൺ ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് വീക്കിലി തന്നെ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ തന്നെ കിട്ടുന്നതാണ്. പിന്നെ അതുകൂടാണ്ട് തന്നെ ഇവിടെ 13 cabs എന്ന് പറഞ്ഞിട്ട് ഒരു ടാക്സി സർവീസ് ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈസൻസ് കാര്യങ്ങൾ അവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ ടാക്സി സർവീസുകൾ നിങ്ങൾക്ക് മാക്സിമം ഓടിക്കാവുന്നതാണ്. അതിൽ നിന്നും നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് കിട്ടുന്നതാണ്. പിന്നെ അത് കൂടാണ്ട് തന്നെ ഇവിടുത്തെ വെയർ ഹൗസുകളിൽ അങ്ങനത്തെയൊക്കെ സ്ഥാപനങ്ങളിലൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ജോലി കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ആ ജോലികൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് seek.com എന്നൊക്കെ പറഞ്ഞ സൈറ്റുകളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള വേക്കൻസി കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ അതുകൂടാണ്ട് തന്നെ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റുകൾ, അതായത് കോൾസ്, വൂൾവർത്ത് അങ്ങനത്തെ സൂപ്പർ മാർക്കറ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ വേക്കൻസീസ് കിട്ടുന്നതാണ്. ഇപ്പം ചിലരൊക്കെ അവിടുത്തെ സൂപ്പർ മാർക്കറ്റുകളിലെ പിന്നെ ഫുഡ് ഡെലിവറി, അതായത് ഈ ഗ്രോസറി സംഭവങ്ങളൊക്കെ ഡെലിവറി ചെയ്യുന്നതിനായിട്ട് ഉള്ള വാനുകൾ ഓടിക്കുന്നതായിട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനൊക്കെ അവർക്ക് നല്ല പേയ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ ഓസ്ട്രേലിയയിലെ ലൈസൻസ് കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡെലിവറി വാനൊക്കെ ഓടിക്കണം ഉണ്ടെങ്കിൽ, അല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഷോപ്പിൽ പല കാറ്റഗറിയിലും നിങ്ങൾക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. അതിന് പ്രത്യേകിച്ച് റെസ്ട്രിക്ഷനും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് നല്ല റെഫറൻസ് ഉണ്ടായിരിക്കേണ്ടതാണ്. ഇപ്പം ഒരു റെഫറൻസ് അവരയച്ചു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യാനുള്ള കുറച്ച് ആൾക്കാരെ നിങ്ങൾക്ക് വേണ്ടതാണ്. അതാണ് നിങ്ങൾക്ക് മെയിനായിട്ട് വേണ്ട ഒരു കാര്യം.
പിന്നെ അതുകൂടാണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ചില ഷോപ്പുകളിലെ ഫ്രണ്ടുകളിൽ അവരൊരു അഡ്വർടൈസ്മെൻറ്റ് വെച്ചിട്ടുണ്ടാവും സ്റ്റാഫിനെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഡയറക്റ്റ് തന്നെ കയറിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്, ആണ് അങ്ങനെ നിങ്ങൾക്ക് ജോലികൾ കണ്ടെത്താവുന്നതാണ്. അപ്പം ഇപ്പോൾ ജോലികൾ തന്നെ നിങ്ങൾക്ക് പല രീതിയിലുണ്ടാവും. ഇപ്പോൾ ഫുൾ ടൈം, പാർട്ട് ടൈം, പിന്നെ ക്യാഷ്വൽ ആയിട്ടുള്ള ഷിഫ്റ്റുകൾ ഉണ്ടാവും. ഇപ്പം നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ വരുന്നെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ്വൽ ഷിഫ്റ്റുകൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കാരണം ക്യാഷ്വൽ ഷിഫ്റ്റുകൾക്ക് സാധാരണ എമൗണ്ട് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു പെർമനൻ്റ് ജോലി കിട്ടിയില്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് തന്നെ ഇതുവഴി ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ജോലി സാധ്യതകൾ. അപ്പം ഇത് കൂടാണ്ട് തന്നെ ഒത്തിരി വേക്കൻസീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ജോബ് സൈറ്റുകളിലോ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് ജോലിയൊന്നും കിട്ടില്ല എന്നൊന്ന് വിചാരിച്ച് ആരും ഇങ്ങോട്ട് വരാണ്ടിരിക്കേണ്ടതായിട്ടില്ല. ഇപ്പം നിങ്ങൾക്ക് എന്തായാലും ജോലി കിട്ടും. നിങ്ങൾക്ക് ജോലി ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു ജോലി തന്നെ ഇവിടെ കിട്ടുന്നതാണ്. ഇവിടെ തന്നെ എല്ലാവരും പല ജോലികളൊക്കെ ചെയ്തിട്ടാണ് കാശുണ്ടാക്കുന്നത്. അപ്പം അതുപോലെ തന്നെ നിങ്ങൾക്കും ഇവിടെ വന്ന് നല്ലൊരു കാശ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ജോബ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ എല്ലാവരും മാക്സിമം ഇവിടെ വന്നതിന് ശേഷം നല്ല ജോലികൾക്കൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എല്ലാ വീഡിയോയും പോലെ തന്നെ ഈ വീഡിയോയും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.